നമസ്കാരം വിസ തട്ടിപ്പിനിരയാകുന്ന പ്രവാസികൾക്കും പൂട്ടിയ കമ്പനിയിലെ തൊഴിലാളികൾക്കും ആശ്വാസമാകുന്ന തീരുമാനവുമായി കുവൈറ്റ് പൂട്ടിപ്പോയ കമ്പനികളിൽ നിന്നും വ്യാജമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട് തട്ടിപ്പിനിരയായ കമ്പനികളിൽ നിന്നും തങ്ങളുടെ വിസ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റാനാണ് കുവൈറ്റിൽ അവസരമൊരുങ്ങുന്നത് കുവൈറ്റിലെ മാൻപവർ പബ്ലിക് അതോറിറ്റിയാണ് പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകുന്ന തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് നിലവിലില്ലാത്ത കമ്പനിയുടെ പേരിലുള്ള വിസയിൽ കുവൈറ്റിൽ എത്തിക്കുകയും അതിനുശേഷം തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ അവസാനിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് പ്രവാസികൾക്ക് പുതിയ കമ്പനിയിലേക്ക് ജോലി മാറ്റാൻ ഇതിലൂടെ അവസരങ്ങൾ ലഭിക്കും വ്യാജ കമ്പനികൾക്കെതിരെ പരാതികൾ സമർപ്പിക്കാനും കമ്പനികളുടെ പേരിൽ നടപടികൾ സ്വീകരിക്കാനും പ്രവാസികൾക്ക് അവസരം നൽകാനും മാൻപവർ അതോറിറ്റിയുടെ പുതിയ തീരുമാനം വഴിവെക്കുമെന്ന മേഖലയുമായി ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ച് അൽ ഗബസ് പത്രം റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഈ വർഷം ആദ്യ പകുതിയിൽ വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ എഴുപത്തിമൂന്ന് പരിശോധനകളിലായി ആയിരത്തി മുന്നൂറ്റി പതിനാല് നിയമന ലംഘനങ്ങൾ കണ്ടെത്തിയതായി പബ്ലിക് മാൻ പവർ അതോറിറ്റിയിലെ പരിശോധനാ വിഭാഗം പ്രതിനിധി ബഷായർ അൽ മുതൈരി അറിയിച്ചു അറുന്നൂറിലേറെ ഗാർഹിക തൊഴിലാളികൾ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവർ ഒന്നുകിൽ ശരിയായ സ്പോൺസറുടെ പക്കൽ നിന്ന് ഓടിപ്പോയവരായി രജിസ്റ്റർ ചെയ്യപ്പെട്ടവരോ സ്പോൺസറുടെ അറിവിലോ ജോലി ായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്പനികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മന്ത്രാലയത്തിൽ അപ്ഡേറ്റ് ചെയ്യാനും സ്ഥാപന ഉടമകൾക്ക് മാൻ പവർ അതോറിറ്റി നിർദ്ദേശം നൽകി തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ പൂർണ്ണതോതിൽ നൽകുന്നുണ്ട് എന്നും അവർ മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നില്ല എന്നും ഉറപ്പുവരുത്തണം പൂട്ടിപ്പോയതും പ്രവർത്തന രഹിതവുമായ കമ്പനികളിലെ വിസകളിൽ തൊഴിലാളികൾ കുവൈറ്റിൽ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തൊഴിലാളിക്ക് രണ്ടായിരം ദിനാർ എന്ന തോതിൽ കമ്പനി ഉടമയിൽ നിന്ന് പിഴ ഈടാക്കും അതിനു പുറമെ മൂന്ന് വർഷം തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണിത് തൊഴിൽ താമസ വിസകൾ ലംഘിച്ച് കഴിയുന്നവർക്ക് ജോലിയും താമസവും ഒരുക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി